പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. കൃപാവരം എന്നുള്ള വിഷയമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സാധാരണ കൃപാവരം എന്നുള്ള വിഷയം നാം കേൾക്കുമ്പോൾ പെന്തിക്കോസ്തുകാർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും എതിർക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് പലർ കൃപാവരങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ വീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ബ്രദൻ തിയോളജിക്കൽ സെമിനറി അല്ലെ ബ്രദൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സസ് എടുക്കുന്നത് മറ്റുള്ളവരെ ഓപ്പോസ് ചെയ്യാനോ മറ്റുള്ളവരെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയല്ല. ദുരുപദേശങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്ന തെറ്റായ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുമെങ്കിലും ബാക്കി വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്നത് മറ്റുള്ളവരെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയല്ല. ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ യഥാർത്ഥമായിട്ട് വിഭജിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ബ്രദർ ആദായി പ്രാർത്ഥിച്ച സമയത്ത് പ്രത്യേക ഒരു വാക്ക് ഉപയോഗിച്ചിരുന്ന ബറോയിലെ വിശ്വാസികളെ പോലെ, ആ ബറോയിലെ വിശ്വാസികൾ തിരുവെഴുത്ത് പരിശോധിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയ ആ രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമാണ് ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അതുകൊണ്ട് മറ്റുള്ളവര് പറയുന്നതിനെ എതിർക്കാൻ വേണ്ടിയല്ല ഈ ക്ലാസ്സസ്. കൃപാവരങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പൊസിഷനാണ് എന്ന് ഓർപ്പിക്കട്ടെ. വെൻ വി കം ടു സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദ മെയിൻ പർപ്പസ് ഓഫ് ടീച്ചിങ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഈസ് ടു ഒപ്പോസ് പെന്തിക്കോസ്റ്റൽസ്. ദാറ്റ്സ് റോങ്. സം പീപ്പിൾ മേ ഹാവ് ദാറ്റ് ആസ് ദെയർ പർപ്പസ്. But the purpose, aim and goal of Brethren Theological Institute is Bible exposition. When we teach about heresies and cults, we do expose the wrong things which others teach. Other than those, the primary purpose of Brethren Theological Institute is Bible exposition, rightly dividing the word of truth. വീക്ഷണകോണത്തിൽ നിന്നാണ് ദൈവം അനുവദിച്ചാൽ ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ വീക്ഷണകോണത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് നാം സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ വളരെയധികം വ്യാപ്തിയും വളരെയധികം ആഴമുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ ആദ്യം തന്നെ ഓർപ്പിക്കട്ടെ. അത് ഒന്നോ രണ്ടോ ക്ലാസ്സും കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതോ നേരെ കൃപാവരങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല. പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വേദപുസ്തകം പറയുന്ന നൂറുകണക്കിന് വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും അധികം വ്യാപ്തിയുള്ളതും പ്രായോഗിക ജീവിതത്തിന്റെ മറ്റു വശങ്ങളെ എല്ലാം അതിൽ തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു വിഷയമാണ് കൃപാവരങ്ങൾ എന്ന് ഓർത്ത് നാം മുന്നോട്ട് പോകണം. I was saying that when we look at spiritual gifts from an expository angle, it becomes clear that it is a subject with unusual breadth and unusual depth. Often we miss those things. I pray to God the Holy Spirit that this series might open the eyes of everyone here towards the breadth and also depth of this subject.
കൃപാവരങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ജനറൽ ഐഡിയയുണ്ട്. വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന ഒരു കാര്യമാണ്. വിശ്വാസികൾ ചോദിച്ചു വാങ്ങിക്കണമെന്നൊക്കെ ചിലർ അവകാശപ്പെടാറുണ്ട്. അത് വേറെ ഒരു വിഷയം. അത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നാം നോക്കുന്നതായിരിക്കും. എന്നാൽ വൺ തിങ് ഈസ് ക്ലിയർ, വിശ്വാസികൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഏതോ പ്രത്യേക രീതിയിലുള്ള കഴിവുകളാണ് കൃപാവരങ്ങൾ. അത് എല്ലാ വിശ്വാസികൾക്കും ക്ലിയർ ആണ്. ശരിയായിട്ട് പറഞ്ഞാൽ രക്ഷയുടെ അനുഭവത്തിൽ വരുന്ന ഏകദേശം എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്ന ആത്മീക നിധി അല്ലെങ്കിൽ നിക്ഷേപമാണ്, ദൈവത്തിൽ നിന്നുള്ള ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നിക്ഷേപമാണ് അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു നിധിയാണ്. ആ നിധിയുടെ പർപ്പസ് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന രീതിയിൽ അത് 10 കിട്ടിയാൽ അതിൽ കൂടെ 10 കൂടെ ആർജിക്കണമെന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. Actually, we all know when we talk about gifts that it is something received, and the scripture makes it clear that believers are given capital, riches, not for use as they please, but rather to invest it so that if they have been given 10, they might earn 10 more. Please remember, when I say 10 more, it doesn't forbid you from earning 20 more or 100 more. 10 more is just the minimum that I mentioned. ഒരു വ്യക്തിക്ക് ക്യാപിറ്റൽ അല്ലെ മൂലധനം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുമെന്നും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുമെന്നും ഒരു ധാരണ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്. നമ്മളിൽ പലര് ചിന്തിക്കാറുണ്ട്, അയ്യോ ഇന്ന ആളിന് ഉള്ള ആ രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമായിരുന്നു. തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തിക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം അല്ലെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു നിക്ഷേപം ഉണ്ട് എന്നും കണ്ട് ആ വ്യക്തി ആ നിക്ഷേപം അല്ലെങ്കിൽ ആ മൂലധനം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്ന അർത്ഥമില്ല. ഇത് ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മൂലധനം അല്ലെങ്കിൽ നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ട് എന്നും കണ്ട് നമ്മളത് വിശ്വസ്തതയോടെ ഉപയോഗിക്കും എന്നോ ഇവൻ ഉപയോഗിക്കും എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നാം മുൻപോട്ട് പോകുന്നത്. ഇത് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ കാര്യം തിരിച്ചും മറിച്ചും ഒരു 100 പ്രാവശ്യം പറഞ്ഞെന്നിരിക്കും. അതിൻ്റെ കാരണം, യുവ സഹോദര സഹോദരിമാരുടെ ഇടയ്ക്ക് ഞാൻ സുവിശേഷ വേലയ്ക്ക് തിരിയുന്നതിന് മുൻപ് തൊട്ട് ഞാൻ അവരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. ആൻഡ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്ത നിക്ഷേപം മനസ്സിലാക്കാതെ എത്രയോ യുവ സഹോദര സഹോദരിമാർ അതിനെ വേസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. യുവ സഹോദര സഹോദരിമാർ മാത്രമല്ല, അത് ഞാൻ അവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ, പ്രായമുള്ളവരും ദൈവം അവർക്ക് തന്ന ആ നിക്ഷേപം വേസ്റ്റ് ആക്കാറുണ്ട്. നമ്മിൽ ഓരോരുത്തർ അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഐ വാസ് സേയിങ് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് യു ഹാവ് ക്യാപിറ്റൽ ഡസൻറ്റ് മീൻ ദാറ്റ് യു വിൽ യൂസ് ഇറ്റ് എഫിഷ്യൻ്റ്ലി. ഫോർഗെറ്റ് എഫിഷ്യൻസി ഡസൻറ്റ് ഈവൻ മീൻ ദാറ്റ് യു വിൽ യൂസ് ഇറ്റ്. ബി കെയർഫുൾ, ദിസ് ഈസ് സംതിങ് ഐ വിൽ repeat 100 times in during the course of this time, and still I would not be satisfied, because every day I look at people who have been given capital, they have not even discovered it, let alone use it. ee vishayate kuriche class edukkumbom njan palladath eduthittulla oru vishayamaana ivide edukkana athrayum detail aayittu eduthittillengilum palladath edukkunna oru vishayamaana karanam vishwasigal ഇടയ്ക്ക് അവരുടെ കൃപാവരങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണം ആവശ്യം എടുക്കുമ്പോഴേ എപ്പോഴും ഞാൻ പറയുന്ന 1-2 കഥകളുണ്ട്, റിയൽ സംഭവങ്ങളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം.
മധ്യപ്രദേശിലെ ഗ്വാളിയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വളർന്നത്. എന്റെ ഫാദർ അവിടെ ഒരു സുവിശേഷകനായിരുന്നു, ഫിലിപ്പ് ഇബ്രഹാം. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമിൽ ഞാൻ, എൻ്റെ ഉപ്പാപ്പന്, സഭയിലുള്ള വേറെ ഒരു ബ്രദർ, ഞങ്ങൾ ഇത്ര ആളുകൾ താമസിച്ചിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ പപ്പായിരുന്നു. അപ്പൊ ആ ഗ്രൗണ്ട് ഫ്ലോർ, ആ ഫസ്റ്റ് ഫ്ലോറിന്റെ ജനലിൽ നിന്ന് മെയിൻ റോഡ് വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് ആ മെയിൻ റോഡിൽ, അവിടെ ജനലിൽ നിന്ന് മെയിൻ റോഡിലോട്ട് നോക്കുമായിരുന്നു. അവിടെ ഒരു ഭിക്ഷക്കാരൻ ഇരുന്ന് എന്നും വൈകുന്നേരം ആകുമ്പം വരും, വളരെ ദയനീയമായ സൗണ്ടില്, എന്തെങ്കിലും തന്നിട്ട് പോണേ ഈ പാവപ്പെട്ടവൻ എന്ന് അവൻ കരയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഹിന്ദിയിൽ പറയും കല്ല് പോലും ഉരുകിപ്പോകുമെന്ന് അത്ര ഒരു 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 വീപ്പിംഗ് സൗണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അയാൾ രാവിലെ തൊട്ട് വൈകുന്ന വരെ അവിടെ ഇരുന്ന് തുടങ്ങി. വടക്കേ ഇന്ത്യയിലെ കഠിന വെയില് അത് കണ്ട് എനിക്ക് വളരെ അനുകമ്പ തോന്നി. ഞാൻ വീട്ടിലുള്ള സമയത്ത് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു, വെള്ളം കൊണ്ട് കൊടുക്കുമായിരുന്നു. ജസ്റ്റ് അനുകമ്പ, ഓ ആ പാവപ്പെട്ട മനുഷ്യന് ഒരു ചപ്പാത്തി വാങ്ങിക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഏകദേശം 4-5 വർഷം ആ മനുഷ്യൻ അവിടെ ഭിക്ഷയ്ക്കിരിക്കുകയും ഞാന് കമ്പാഷന്റെ കാരണം കൊണ്ട് തനിക്ക് വെള്ളം കൊണ്ട് കൊടുക്കുകയും മമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചപ്പാത്തി കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ആൻഡ് ഫൈനലി വൺ ഡേ അയാൾ മരിച്ചുപോയി. ഐ വാസ് ടെല്ലിംഗ് അബൌട്ട് എ ബെഗർ. വേർ എവർ ഐ സ്പീക്ക് അബൌട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഐ യൂഷ്വലി റിമൈൻഡ് ദിസ് സ്റ്റോറി. ദർ വാസ് എ ബെഗർ ഹൂ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. വെരി 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 painful voice, oh sojourner, please give me something, God will return it to you. Even a stone hearted man would stop and give something. That was the kind of sound in which he wept. During North Indian noons I used to give him water. I used to plead with mom for some chapati. Poor man, he doesn't have money to buy chapati. I used to give him chapati. I'm talking about 1970s. 4 or 5 years, I saw the beggar. And the sound used to pierce into my brain. After about 5 years of compassion, one day that beggar died. And next day, there was a news in the newspapers. Adutha marichu kazhinja municipality-ilulla aalukal ആ വ്യക്തിക്ക് അനന്തരാവകാശികൾ ഇല്ലാത്തത് കൊണ്ട് ഡെഡ് ബോഡി എടുക്കാൻ വന്നു. ഡെഡ് ബോഡി എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ പോലീസിന്റെ സിസ്റ്റമിനനുസരിച്ച് ആ വ്യക്തിയുടെ റൂമിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം അയലോക്കത്തുള്ളവരെ വിളിച്ച് അവരുടെ മുൻപിൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആ ലിസ്റ്റ് അതിൽ 1-2 പേരെ കൊണ്ട് സാക്ഷികളായിട്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം ആ ഡെഡ് ബോഡി എവിടുന്ന് കൊണ്ടുവന്നത്. പോലീസ് അങ്ങനെ വന്ന് ഈ ഡെഡ് ബോഡിയുടെ ചുറ്റിനുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ ഇമ്മീഡിയറ്റ്ലി ന്യൂസ് പേപ്പേഴ്സിനെ വിളിച്ചു. അന്ന് മൊബൈൽ ഫോൺസ് ഒന്നുമില്ല. ഞാൻ 1971 കാര്യമാണ് പറയുന്നത്. ആരെയോ വിട്ട് ന്യൂസ് പേപ്പേഴ്സിനെ വിളിപ്പിച്ചു. ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ പ്രസൻസിൽ ആ വ്യക്തിയുടെ റൂം അവര് ആദ്യാന്തം ഒരു പ്രാവശ്യം കൂടെ പരിശോധിച്ചു. ഈ ഇത്രയും ഒരു ഒരു പെയിൻഫുൾ വോയിസിൽ വടക്കേ ഇന്ത്യയിലെ ആ വെയില് കൊണ്ട് വെള്ളമില്ല, ഭക്ഷണമില്ലാതെ ഭിക്ഷയാചിച്ച ആ മനുഷ്യൻ കിടന്നു മരിച്ച മെത്ത കംപ്ലീറ്റ് അന്നത്തെ ഏറ്റവും വലിയ നോട്ടുകൾ ആ നോട്ടും കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. തലേണ നിറച്ച് നോട്ടുകളായിരുന്നു. കുറേ വലിയ ഭരണികൾ ഉണ്ടായിരുന്നു കേരളത്തിലെ, ഈ ഉപ്പുമാങ്ങ ഇടുന്ന രീതിയിലുള്ള ഭരണികൾ. അതിൻ്റെ അകത്തെല്ലാം കാശായിരുന്നു. പോലീസിന് സർപ്രൈസ് ആയിപ്പോയി. ലക്ഷക്കണക്കിന് രൂപ. അത് കഴിഞ്ഞയുടെ അലമാരി തുറന്നു കഴിഞ്ഞപ്പോൾ 3-4 മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിന്റെ ആധാരം. When he died, police came, municipality came. And when municipality people examined the room,
They were stunned. They called the police. Police looked at everything. They were stunned. They called the news reporters, and in their presence, they found that his mattress was stuffed with notes, no cotton. His pillow was stuffed with notes. And he had some very, very large jars, all of them stuffed with money. And finally, when they opened the almirah, it contained registration papers of 3 or 4 multi-story buildings. What was the use? എന്ത് പ്രയോജനം ഉണ്ടായി? സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം ഇത് മുഴുവൻ ഗവൺമെന്റിന് കൊടുത്തിട്ട് പോയി. തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സുഖം അനുഭവിച്ചോ ആ മനുഷ്യൻ? നോ. നമ്മിൽ പല വിശ്വാസികളുടെ കണ്ടീഷൻ ഇത് തന്നെയാണ്. രക്ഷ പ്രാപിച്ച സമയത്ത് കർത്താവ് നമുക്ക് കൃപാവരങ്ങൾ നൽകി, നമ്മൾ അർഹിക്കാത്ത കൃപാവരങ്ങൾ നമുക്ക് നൽകി. എന്നാൽ ഈ മൂലധനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതാണ്. ഉണ്ടായില്ലെങ്കിൽ നമ്മളും ആ ഭിക്ഷക്കാരനും തമ്മിൽ എന്ത് അന്തരം? We have to ask this question to ourselves. At the moment of our salvation, God gave us some gifts. Details we will see later from the scripture. But if that capital was not used and you left the earth, what's the difference between that beggar and you and me? I tell you, there is a difference. ആ ഭിക്ഷക്കാരനും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആ ഭിക്ഷക്കാരൻ തന്റെ സ്വത്ത്, കോടികളുടെ സ്വത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാഞ്ഞതിന്റെ കാരണം കൊണ്ട് അവനുണ്ടായ നഷ്ടം ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പോയതോടെ ഫിനിഷ്ഡ്, ആ സ്റ്റോറി തീർന്നു. എന്നാൽ വിശ്വാസി, ഒരു വിശ്വാസി തനിക്ക് ദൈവാത്മാവ് നൽകിയ കൃപാവരം മനസ്സിലാക്കി ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ നഷ്ടം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച്, ഈ വരുവാനുള്ള ലോകത്തിൽ വിശ്വാസി ദൈവമുൻപാകെ നിൽക്കേണ്ടി വരും. ഈ ലോകത്തിൽ മഹോപദ്രവം നടക്കുന്ന സമയത്ത് വിശ്വാസികൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമെന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നു. കഴിഞ്ഞ 10 ക്ലാസ്സിൽ ഡോക്ടർ സനീഷ് ചെറിയാൻ ആ വിഷയം വളരെ എലാബറേറ്റ് ആയിട്ട് ഓർപ്പിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മറുപടി എന്തായിരിക്കും? മകനെ, നിനക്ക് ഞാന് കുറെയേറെ മൂലധനം തന്നായിരുന്നല്ലോ. നിന്റെ ജീവിതത്തിൽ 1-2 വലിയ നിക്ഷേപങ്ങൾ ചെയ്തായിരുന്നല്ലോ അന്ന്. വാട്ട് വിൽ ബി അവർ റിപ്ലൈ? എന്ത് മറുപടിയാണ് നാം പറയുന്നത്? നമ്മൾ നമ്മുടെ കൃപാവരങ്ങൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, സോ കൃപാവരം പ്രോപ്പർലി ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ, ഒരു വിശ്വാസിക്ക് അതിൻ്റെ നഷ്ടം ഈ ലോകത്തിൽ മാത്രമല്ല ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും ഉണ്ടാകും. നമ്മളിൽ ചിലർ പറഞ്ഞു നിന്നിരിക്കും, കർത്താവേ, ആ കുറെയേറെ മരം, പുല്ല്, വൈക്കോൽ ഇങ്ങോട്ട് അയച്ചിരുന്നില്ലേ? കുറെയേറെ മുള്ളിഞ്ഞെരിഞ്ഞിലും, മരം, പുല്ല്, വൈക്കോൽ 1 കൊരിന്ത്യർ 3:6, എബ്രായർ 6, കർത്താവേ ഞാൻ കുറെയേറെ മുള്ളിഞ്ഞെരിഞ്ഞിലും ഇങ്ങോട്ട് അയച്ചായിരുന്നു. അതെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ഒരു ക്ഷണം കൊണ്ട് കത്തിപ്പോകുമെന്ന് മാത്രമല്ല, നമ്മൾ എബ്രായലേഖനം 6 1 കൊരിന്ത്യർ 3 വ്യക്തമായിട്ട് അത് പറയുന്നത് ഇന്നൊരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ വേദന, രക്ഷ നഷ്ടപ്പെടുത്തൊന്നുമില്ല, എന്നാൽ ആ മരം, പുല്ല്, വൈക്കോൽ അയച്ചതിന്റെ വേദന അന്ന് നമുക്കുണ്ടാകും. അന്ന് ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അങ്ങനെ നിൽക്കേണ്ടി വരും എന്നുള്ളത് ഓർത്തും, പിന്നെ ദൈവം തന്നതായതുകൊണ്ട് ആ കൃപാവരങ്ങൾ പ്രോപ്പർലി ഉപയോഗിക്കാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. As he was saying, a day will come when we will stand in front of the judgment seat of Christ. On the earth it will be tribulation, the great tribulation, and we would stand in front of the judgment seat of Christ for the last
10 weeks, Dr. Sanish Shriyan taught that subject in elaborate detail. Let me pick up just one point from that. When we stand there and when the master calls us and asks, son, I gave you 10, what did you do? Son, I gave you 5, what did you do? Would our answer be somewhat similar to the guy who said, Lord, you are a very hard, very, very hard guy, and therefore I buried it, or I tied it in a handkerchief? Please remember, many of us, when we stand there, we would claim to the Lord, Lord, I sent a lot of stuff using my spiritual gift. And the Lord will say, yes, my son, you sent a lot of stuff, but it was wood, hay, and stubble, and wood, hay, and stubble, according to 1 Corinthians 3, and thorns and thistles, according to Hebrews 6, they will be burnt. Not only would they be burnt, please read the word of God in context. Hebrews 6 makes very clear that ground will not be lost, but ground would be not only the thorns and thistles, but the ground would bear the mark of burning. And in the same way, 1 Corinthians 3 says, it will be burned. The believer will escape, but like a burnt person. Adugunda, Priya Sahodara Sahodari Mare, Yanina ഓർപ്പിക്കാൻ ആഗ്രഹിക്കാൻ, വളരെ ഭയത്തോടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവ് നമുക്ക് നൽകിയ കൃപാവരങ്ങൾ അത് മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കണം. രണ്ട് സ്റ്റേറ്റ്മെന്റാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് ഉപയോഗിക്കണം എന്നുള്ളത്. നമ്മൾ എത്ര പേർ അവരവരുടെ കൃപാവരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഞാന് എന്റെ ലൈഫ് ഓർപ്പിക്കട്ടെ. ഞാന് 5 വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. 10 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക്, 10 ആകേണ്ടി വന്നില്ല, ഒരു 6 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ വായിച്ചു തുടങ്ങി. 10 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് വേദപുസ്തകം നല്ലതുപോലെ വായിക്കുമായിരുന്നു. അന്ന് സ്വന്തം കോപ്പി ഒന്നും ഇല്ലായിരുന്നു. പപ്പായുടെ ബൈബിൾ എടുത്ത് വായിക്കുമായിരുന്നു, നല്ലതുപോലെ വായിക്കുമായിരുന്നു. എന്നാൽ കൃപാവരം എന്ന ഒരു കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് 18-ാം വയസ്സിലാണ്. എൻ്റെ ഫാദർ സഭയിൽ ഒരു ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന്. 13 വർഷങ്ങൾ നഷ്ടപ്പെട്ടു, 5 രക്ഷിക്കപ്പെട്ടു. 18-ാം വയസ്സിലാണ് കൃപാവരം ഉണ്ട് എന്ന് മനസ്സിലായത്. 13 വർഷം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന നിധി, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത നിക്ഷേപം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഇന്ന് ഇവിടെ ഈ ദൈവവചനം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരും അതുപോലെ തന്നെ യുവ സഹോദര യുവാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്രദർ, സിസ്റ്റർ, വാട്ട് അബൌട്ട് യു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൃപാവരം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതോ നാളെ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു നാണയംകാരന് യജമാനോട് പറഞ്ഞ രീതി, കർത്താവേ ദേ അവിടുന്ന് തന്ന കാശ്, എനിക്ക് വേണ്ട, ഇല്ല, ഐ ഡോണ്ട് നീഡ് ഇറ്റ്, അങ്ങനെ ആയിരിക്കുമോ? അതോ കർത്താവേ ധാരാളം അയച്ചു, കർത്താവ് പരിശോധിക്കുക, മരം പുല്ല് വൈക്കോല മുള്ളിഞ്ഞെരിഞ്ഞില്ല, അങ്ങനെ ആയിരിക്കും. വൺസ് അഗൈൻ ഐ വാണ്ട് ടു പ്ലീഡ് വിത്ത് യു, ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ക്യാപിറ്റൽ ഈസ് നോട്ട് ടു ബി സ്റ്റാൻഡേർഡ്, capital is to be used. Tomorrow when we stand in front of God, would we boldly be able to say, Lord, I'm a feeble person, but whatever you gave, I used it faithfully. ചില ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ, വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗം തുറന്നില്ല, ഇതുവരെയും വായിച്ചിട്ടില്ല, വായിച്ചില്ല. ശരിയാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യമേ വായിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. നമുക്കൊരു വാക്യം ആദ്യമേ തുറന്ന് വായിച്ചില്ലെങ്കിൽ ഒരു സംതൃപ്തി ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഈ ഓഡിയൻസിലുണ്ടെങ്കിൽ
ഒന്ന് പത്രോസ് നാലിന്റെ പത്ത് നമുക്കൊന്ന് വായിക്കാം. ഒന്ന് പത്രോസ് നാലിന്റെ പത്ത്. ഓരോരുത്തൻ വരം ലഭിച്ചതുപോലെ ദൈവത്തിന്റെ വിവിധമായ കൃപയുടെ സ്റ്റുവേർഡ്സ് ആയിട്ട് അത് അന്യോന്യം ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കട്ടെ. Some of you may say, hey, where is the key verse? First Peter 4:10. As each one has received a gift, so use it as good stewards of the manifold grace of God to serve one another. That's the key verse. I did not read the key verse so far because this is one subject that needed much background. Much preparation. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഡോക്ടർ സനീഷ് ചെറിയാൻ ക്ലാസ് എടുത്തപ്പം ധാരാളം സ്ക്രീൻ ഷെയർ ഇവിടെ ചെയ്തായിരുന്നു. ആ വിഷയം അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു. അതിൽ ചാർട്ട് ഡയഗ്രാം ആവശ്യമായിരുന്നു. കൃപാവരം എന്നുള്ള വിഷയത്തിൽ ആദ്യാന്തം യാതൊരു സ്ക്രീൻ ഷെയർ ഉണ്ടാകത്തില്ല. കാരണം ഇത് ബൈബിൾ എക്സ്പോസിഷൻ ആണ്. സനീഷ് എടുത്ത ബൈബിൾ എക്സ്പോസിഷൻ ആണെങ്കിലും അതിലെ ചാർട്ടുകൾ ആവശ്യമായിരുന്നു. ഇത് പ്യുവർ ബൈബിൾ എക്സ്പോസിഷൻ ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന്റെ ഔട്ട്ലൈൻസ് എങ്ങും പോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ല. അതിനൊരു കാരണമുണ്ട്. വിശ്വാസികളായ നാം കഴിഞ്ഞ 14 മാസങ്ങൾ സൂമില് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് വാക്യങ്ങളെല്ലാം മുൻപിൽ തന്നെ കണ്ട് മറന്നുപോയൊരു കാര്യമുണ്ട്. ബൈബിൾ ക്ലാസ്സിനിരിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് കയ്യിലെടുത്ത് ഓരോ വാക്യം പറയുമ്പോൾ നമ്മൾ തുറന്നു നോക്കണം എന്നുള്ള കാര്യം. സൂം നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ തന്നെങ്കിലും നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ, നല്ല ഹാബിറ്റ്സ് മാറ്റിയിട്ടുണ്ട്. വിശ്വാസികളുടെ ഇടയ്ക്കുള്ള ഒരു നല്ല ഹാബിറ്റാണ് ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന വാക്യം അത് ശരിയാണോ. കാരണം ചില വാക്യങ്ങളിലൊക്കെ ഒരു വാചകം തെറ്റിയാൽ മതി, അർത്ഥം അനർത്ഥമാകും. അങ്ങനെ തന്നെയാണോ? അതുകൊണ്ട് ഓപ്പണിംഗിൽ ബ്രദർ ആദായി പ്രാർത്ഥിച്ചപ്പോൾ അത് ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അതുപോലെ ഞാൻ വായിക്കുന്ന വാക്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു വാക്ക് തെറ്റുന്നുണ്ടോ, അല്ല വാചകം തെറ്റുന്നുണ്ടോ എന്ന് വിശ്വാസികൾ പരിശോധിക്കുന്നു. അതുകൊണ്ട് പ്ലീസ് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഷെയർ പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ വാക്യങ്ങൾ ആരും കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യരുത്. ഞാൻ കമന്റ് ബോക്സ് ഡിസേബിൾ ചെയ്യുന്നില്ല, എന്നാൽ ആരും പോസ്റ്റ് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനൊരു റെഫറൻസ് പറഞ്ഞാൽ ആ റെഫറൻസ് മാത്രം കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ അത് എല്ലാവർക്കും പ്രയോജനമായിരിക്കും. ഒന്ന് പത്രോസ് നാലിന്റെ പത്ത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് പത്രോസ് നാലിന്റെ പത്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ അത് എല്ലാവർക്കും ഉപയോഗമായിരിക്കും. വാക്യം കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ദേർ ഇസ് എ സ്പെഷ്യൽ റിക്വസ്റ്റ്. ഐ വിൽ നോട്ട് ബി ഡൂയിങ് എനി സ്ക്രീൻ ഷെയർ ആൻഡ് ദീസ് ഔട്ട്ലൈൻസ് വിൽ നോട്ട് ബി പോസ്റ്റഡ് എനിവേർ ആൻഡ് ഐ റിക്വസ്റ്റ് പീപ്പിൾ നോട്ട് ടു പോസ്റ്റ് ബൈബിൾ വേഴ്സസ് ഇൻ കമന്റ് ബോക്സസ്. If you wish to help me, just post the references, that's all. Let us go back to that habit which we have nurtured for generations, and that is keep the Bible in your hand, and when the preacher mentions a verse, open that verse, examine it like Bereans to see whether the preacher has really quoted the verse accurately. Brother K.M. Samuel, our vakyam, കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വാക്യത്തിന്റെ റെഫറൻസ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബൈ ചാൻസ് മിസ് ചെയ്ത ആരെങ്കിലും, ലേറ്റ് ആയിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രദർ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ബ്രദർ ഫോർ ദാറ്റ്. സോ കൃപാവരങ്ങളെ കുറിച്ച് തിരുവെഴുത്തിലെ ഒരു കീ വേഴ്സ് ആണ് ഓരോരുത്തൻ വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ കാര്യവിചാരകന്മാരായി വിവിധമായ, ഞാൻ എൻ്റെ ഫ്രീ ട്രാൻസ്ലേഷൻ പറയുവാണ്, വിവിധമായ കൃപാവരങ്ങളെ അന്യോന്യ ശുശ്രൂഷിക്കാൻ യൂസ് ചെയ്യുകയും
key verse is 1 Peter 4:10. As each one has received the gift, use it to serve one another as good stewards of the manifold grace of God. 1 Petros 4:10 തുടങ്ങുന്നത് തന്നെ ഓരോരുത്തൻ വരം ലഭിച്ചതുപോലെ എന്നാണ്. അതിൽ നിന്നൊരു കാര്യം ക്ലിയർ ആണ്, വരം എല്ലാവരും ലഭിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ എക്സാക്ട്ലി ആ വാക്കിയെടുത്ത് അതിന്റെ എക്സ്പോസിഷനിൽ പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ഡീറ്റെയിൽസിലോട്ട് കടന്നു പോകുന്നതായിരിക്കും. എന്നാൽ ഇപ്പം ആ കീ വേഴ്സിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ 5 വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ എനിക്കൊരു കൃപാവരം ലഭിച്ചു. എന്നാൽ 18 വയസ്സിലാണ് കൃപാവരം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്ന് മനസ്സിലായത്. 13 വർഷം നഷ്ടമായി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് ഇവിടെ ഈ ദൈവവചനം കേൾക്കുന്ന ആളുകൾ, എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൃപാവരങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ദൈവം അനുവദിച്ചാൽ പിന്നെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണാം. എന്നാൽ അറ്റ്ലീസ്റ്റ് ഒരാഗ്രഹം, കർത്താവെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി, എന്റെ കൃപാവരം അല്ലെങ്കിൽ കൃപാവരങ്ങൾ ഏത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കണേ. What I wanted to say is, please look to the Lord. Lord, I was saved so many years ago. Help me to discover my spiritual gift or gifts. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. There are a few questions that each one of us has to ask ourselves. ഞാൻ ആ ചോദ്യങ്ങളൊന്ന് പറയട്ടെ. Number 1, കൃപാവരം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നമുക്കറിയാം. അറിയത്തില്ലെങ്കിൽ അതിന് കാരണം എന്ത്? കാരണം തിരുവെഴുത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പുതിയ നിയമത്തിൽ വളരെയധികം കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് കൃപാവരം എന്ന് പറഞ്ഞാൽ അത് എന്ത് എന്നതിൻ്റെ അർത്ഥം നമുക്കറിയത്തില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു നോ വാട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ് മീൻസ്? സീ, ദ സ്ക്രിപ്ചർ ടോക്സ് എ ലോട്ട് അബൌട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. സോ വാട്ട് എക്സ്ക്യൂസ് ക്യാൻ ബി ഗിവ് for not knowing exactly what spiritual gift is? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് നിങ്ങൾക്ക് ദൈവം നൽകിയ കൃപാവരം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? Second question, have we been able to recognize our spiritual gifts? 3, കൃപാവരം മനസ്സിലാക്കിയിട്ട് അതിനെ അവഗണിച്ച വ്യക്തിയാണോ നാം? Are we that person who discovered the spiritual gift but ignored it? തിരുവെഴുത്തിൽ അവർക്ക് ദൈവം നൽകിയ വരങ്ങൾ, ഈ തിരുവെഴുത്ത് വരം എന്നുള്ള വാക്ക് വളരെ ബ്രോഡ് സെൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് നാം മുന്നോട്ട് കൃപയെന്നും വരം എന്നുള്ള ഗ്രീക്ക് വാക്കുകൾ പഠിക്കുമ്പോൾ അത് വ്യക്തമാകും. വളരെ ബ്രോഡ് സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. തനിക്ക് ദൈവം നൽകിയ കൃപയെ അവഗണിച്ച ഒരു വ്യക്തിയാണ് ഏസാവ്. ഏസാവ് തന്റെ സഹോദരനോട് പറഞ്ഞത്, ഞാനിപ്പം മരിക്കും, ഈ ജ്യേഷ്ഠാവകാശം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓർപ്പിക്കട്ടെ, ഏസാവ് വേട്ടക്കാരനായിരുന്നു. വേട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡ് ഒരു പ്രൊഫഷനാണ്. വേട്ടക്കാരൊന്നും അങ്ങനൊന്നും ചാകത്തില്ല. അവർക്ക് വിശപ്പൊന്നും വലിയ കാര്യമല്ല. അങ്ങനെയുള്ള ഒരാള് ഒരു കുടുംബിഞ്ഞാണം പായസത്തിന് വേണ്ടി, ആ പായസം കിട്ടിയില്ലേ ഞാൻ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ് പിന്നെന്തിനാ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ദൈവം അവന് കൊടുത്ത കൃപയെ ഉച്ചയ്ക്കുക അവഗണിക്കുകയാണ് ചെയ്തത്. എന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്ലീസ് റിമെമ്പർ, ആർ യു ദ പേഴ്സൺ ഹു ഇഗ്നോർഡ് ഇറ്റ്? ലുക്ക് അറ്റ് ഏസാവ്. ഹി ഇഗ്നോർഡ് ബർത്ത് റൈറ്റ് വിച്ച് ഗോഡ് ഹാഡ് ഗിവൺ ഹിം. പ്ലീസ് റിമെമ്പർ, വെൻ ദ വേർഡ് ഓഫ് ഗോഡ് യൂസസ് ദ വേർഡ് ഗിഫ്റ്റ്, ഇറ്റ്സ് എ വെരി ബ്രോഡ് വേർഡ്, നോട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് അലോൺ. ഹി വാസ് ഗിവൺ ദ ഗിഫ്റ്റ് of birthright, double portion in property and priesthood of the family. He ignored it. What did he gain from it? 2, adumayittu bandhappettathu,
നമ്മൾ അതിനെ അവഗണിച്ച വ്യക്തിയാണോ? അടുത്ത ചോദ്യം, നമ്മൾ കൊണ്ടുപോയി മനഃപൂർവം അത് കുഴിച്ചിട്ട വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു ഉറുമാലിൽ കെട്ടിവെച്ച വ്യക്തിയാണോ? Are you the person who buried it or who tied in a handkerchief? അങ്ങനെയെങ്കിൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ നിക്ഷേപം മനസ്സിലാക്കാത്തതിന്റെ കാരണം കൊണ്ട് നമ്മൾ ആത്മീക പാപ്പരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇഫ് യു ആർ ദ പേഴ്സൺ ഹു ഇഗ്നോർഡ് ഇറ്റ് ഓർ ഇഫ് യു ആർ ദ പേഴ്സൺ ഹു ബറീഡ് ഇറ്റ് ലെറ്റ് മീ റിമൈൻഡ് യു ബൈ ഡൂയിങ് സോ യു ഹാവ് ചോസൺ ടു റിമെയിൻ എ സ്പിരിച്വൽ ബെഗർ. He who owns the cattle on a thousand hill, you are his son, you are his daughter, you are co-heir with Christ. Why did he choose to be a beggar? Isn't it terrible? Adutha chodyam. Nammal namakku labicha krupavarangale avaganikkuvannengil devam namakku vendi cheytha karudalum ആ കരുതലിന്റെ കാരണം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അതിനെ നമ്മൾ അവഗണിക്കുകയല്ലേ? ഇഫ് വി ഓവർലുക്ക് ദോസ് തിങ്സ് ആർ വി നോട്ട് പീപ്പിൾ ഹു ആർ ഇഗ്നോറിംഗ് ഡിവൈൻ പ്രൊവിഷൻ ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി യൂസ് ഓഫ് ദാറ്റ് പ്രൊവിഷൻ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഈവൻ പാർഷ്യലി ഭാഗികമായിട്ട് പോലും ഈ ചോദ്യങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ നമ്മൾ എന്തോ ഒരു വലിയ ലൂസേഴ്സ് ആണ്, എന്തൊരു നഷ്ടമാണ് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഇഫ് ദ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് ഈവൻ പാർഷ്യലി യെസ് ഐ ഇഗ്നോർഡ്, then my question is, what a loss you caused to yourself. And the next question is, what are you going to do about it? Adutha chodyam angane engil okay innu krupavarangal itrayum pradhanya arhikkunna oru vishayam aanu manasilakkiya naam engane adu endu cheyan pogunu ennu naam nammode thanne chodikkendathu aavashyam aanu. Theernilla. I'm not finished yet. കർത്താവ് ദാസന്മാർക്ക് ടാലന്റുകൾ കൊടുത്ത ഉപമകളിൽ എല്ലാ ഉപമകളിലും യജമാനിൽ നിന്ന് ലഭിച്ചതിനെ ഒളിച്ചു വെച്ച ഒരു ദാസൻ ഉണ്ടായിരുന്നു. യജമാനൻ ആ ദാസനോട് എന്താ പറഞ്ഞു? യു ആർ യൂസ്ലെസ്, യു ഗോ അവേ. നോ, യജമാനൻ നൽകിയതിനെ കുഴിച്ചിടുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്ത വ്യക്തിക്ക് അത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമാക്കി. നമുക്ക് തന്നതിനെ നമ്മൾ അവഗണിക്കുകയോ അവജ്ഞയോടെ വീക്ഷിക്കുകയോ ദുർവിനിയോഗം ചെയ്യുകയോ ചെയ്താൽ അത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. അതുകൊണ്ട് 1 Petrus 4:10 ഓരോരുത്തൻ ലഭിച്ച വരം ഉപയോഗിക്കട്ടെ എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല, അതിനെ അവജ്ഞയോടെ വീക്ഷിക്കുകയോ അതിനെ അവഗണിക്കുകയോ അതിനെ ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ നാം നമ്മുടെ ജീവിതത്തിൽ ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്യുകയും ദൈവത്തിൽ നിന്ന് ശിക്ഷ വിളിച്ചു വരുത്തുകയും ചെയ്യുകയാണ്. പ്ലീസ് റിമെമ്പർ, non-use is punishable. If we overlook our gift, if we neglect our gift, if we misuse our gifts. പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചു നിൽക്കും, ഈ ദുർവിനിയോഗം എന്നുള്ളത് അതെങ്ങനാ ബ്രദറെ? അത് ദൈവം അനുവദിച്ചാൽ നമ്മൾ അതിലേക്ക് വരുന്നതായിരിക്കും ഈ എക്സ്പോസിഷന്റെ മധ്യേ. എന്നാൽ ഇന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ക്ലോസ് ഡൗൺ ചെയ്യാനായില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമ്മറി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കൃപാവരങ്ങൾ നൽകപ്പെട്ടു,
ഒന്ന് പത്രോസ് നാലിന്റെ പത്ത് ഫസ്റ്റ് പീറ്റർ 4:10 ആസ് ഈച്ച് പേഴ്സൺ ഹാസ് റിസീവ്ഡ് എ ഗിഫ്റ്റ് യൂസ് ഇറ്റ് ഓരോരുത്തൻ വരം ലഭിച്ചതുപോലെ ദൈവത്തിന്റെ വിവിധമായ കൃപയുടെ ഗ്രഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അതൊരാജ്ഞയാണ്, അതൊരു കൽപ്പനയാണ്. അവിടെ കൃപാവരം ലഭിച്ചെന്നുള്ളതല്ല അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കൃപാവരം ദൈവം നൽകിയിട്ടുണ്ടെന്നുള്ളത് അവിടെയും മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പത്രോസ് 4:10 പ്രധാന എംഫസിസ് അത് യൂസ് ചെയ്യണം എന്നാണ്. യൂസ് ചെയ്തില്ലെങ്കിൽ ആ ക്യാപിറ്റൽ എന്ത് പ്രയോജനം? ആ ഭിക്ഷക്കാരന്റെ കാര്യം പറഞ്ഞതുപോലെ ഫസ്റ്റ് പീറ്റർ 4:10 ടോക്സ് അബൌട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ് ബട്ട് ദ മെയിൻ എംഫസിസ് ഓഫ് ഫസ്റ്റ് പീറ്റർ 4:10 ഈസ് യൂസ് ഇറ്റ് അൺലെസ് യു യൂസ് ഇറ്റ് ഓഫ് വാട്ട് യൂസ് ഈസ് ദാറ്റ് ക്യാപിറ്റൽ ഗോഡ് ഗേവ് ഇറ്റ് ടു യു ആൻഡ് നോൺ യൂസ് ഈസ് ഗോഡ് ഇന്റർപ്രറ്റ്സ് നോൺ യൂസ് ആസ് മിസ് യൂസ് Be careful. ഞാൻ സമ്മറി പറയുമ്പോൾ ക്ലോസ് ഇയർ ആയെന്ന് ചിന്തിക്കരുത്. ഇന്ന് ഇൻട്രൊഡക്ഷനിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മനസ്സുകളിൽ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് നമുക്ക് സമയം നീട്ടിത്തരുവാന്നെങ്കിൽ, നീട്ടിത്തരുവാന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ചുറ്റിനും കോവിഡ് കാട്ടുതീ പോലെ പടരുന്നു. കർത്താവ് സമയം നീട്ടിത്തന്നാൽ ഈ വിഷയത്തിന്റെ ഓരോ ക്ലാസ് പഠിക്കുമ്പോൾ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടുള്ള ഇത് ശ്രവിക്കുന്ന ഓരോ വിശ്വാസിയും കർത്താവെ അവിടുന്ന് നൽകപ്പെട്ടു എന്ന് അങ്ങയുടെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്നത് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ വേണ്ടി അവസരം ലഭിച്ചു. അത് അങ്ങയുടെ വചനത്തിൽ നൽകിയ കൽപ്പനയ്ക്കനുസരിച്ച് വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണം. ലെറ്റ് അസ് ബിക്കോസ് ഓഫ് ദിസ് ഇൻട്രൊഡക്ടറി ക്ലാസ് ലെറ്റ് ഈച്ച് വൺ ഓഫ് അസ് ഇഫ് യു ഹാവ് നോട്ട് ഡൺ സോ ഫാർ ലെറ്റ് ഈച്ച് വൺ ഓഫ് അസ് സ്റ്റാർട്ട് പ്രേയിങ് ലോർഡ് ഐ ഹവ് ഹേർഡ് മച്ച് അബൌട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ബട്ട് After hearing the introduction, I pray, I plead with the Lord, help me to use my spiritual gifts. And Lord, perhaps I have not properly understood the subject. I am responsible. Your word is very clear. If I have not understood, I am responsible. But forgive me and help me to understand that subject properly. Now, ഒന്ന് പത്രോസ് 4:10 എടുത്ത് ഡീറ്റെയിലിൽ സ്റ്റഡി ചെയ്യുന്നതിന് മുൻപ് മറ്റൊന്ന് രണ്ട് കാര്യങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറെ ഏറെ പശ്ചാത്തലം മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവിനെ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. എന്റെ ജീവിതത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഒരു ആർക്കിടെക്ട് അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് വേണ്ടി കർത്താവിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ഒരു ആസൂത്രിത പദ്ധതിയുണ്ട്. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഓരോ വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിന്റെ ഒരു ആസൂത്രിത പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി എന്ത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി ആ ആസൂത്രിത പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെങ്കിലേ നമ്മുടെ ജീവിതം അർത്ഥവത്താകത്തുള്ളൂ. ആസ് ബാക്ക്ഗ്രൗണ്ട് ടു ഫസ്റ്റ് പീറ്റർ 4:10 വൺസ് അഗൈൻ ലെറ്റ് മീ റിമൈൻഡ് യു ദാറ്റ് ഗോഡ് ഹാസ് എ മാസ്റ്റർ പ്ലാൻ ഫോർ എവറി ബിലീവർ. And unless a building is built according to the master plan, you won't find anything in the right place. If somebody interferes with it, you would find bathroom where kitchen was supposed to be, and you would find kitchen where car porch was supposed to be. Nobody can live in that kind of a house. It's not a house, it's a mess.
same way with your spiritual life. God has a master plan for you, and spiritual gift, the use of spiritual gift, is a major part of that master plan. രണ്ട്, ഈ പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, അത് വളരെ വിശിഷ്ടമായ അല്ലെ അനന്യമായ കഴിവുകളാണ്. പഴയ നിയമത്തിൽ വിശ്വാസികൾക്ക് അങ്ങനെയുള്ള വിശിഷ്ടമായ, യുണീക്ക് അല്ലെങ്കിൽ അനന്യമായ കഴിവുകൾ എല്ലാ വിശ്വാസികൾക്കും കൊടുത്തിരുന്നില്ല. സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന്റെ സമയത്ത് കർത്താവ് ചുരുക്കം ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ ആത്മാവ് അവരിൽ അയച്ച് അവർക്ക് ചില പ്രത്യേക കഴിവുകൾ, അതിനു മുൻപ് അവർ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അതിനു മുൻപ് അവർ കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രത്യേക കഴിവ് ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ പഴയ നിയമത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് പ്രത്യേക, ദാറ്റ് മീൻസ് പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് ചെയ്യേണ്ട കഴിവുകൾ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാ വിശ്വാസികൾക്കും നൽകപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്കാണ് കൊടുക്കപ്പെട്ടത്, പുതിയ നിയമത്തിൽ സഭയുടെ കംപ്ലീറ്റ് ആ ടീം വർക്കിന് വേണ്ടി ആവശ്യമുള്ള നൂറുകണക്കിന് കൃപ, നൂറുകണക്കിന് കൃപാവരങ്ങൾ കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സോ പഴയ നിയമത്തിലും കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലുള്ള കൃപാവരങ്ങൾ വളരെ വിശിഷ്ടമായതും അനന്യമായതാണ്. അത് വേറെ ഒരു യുഗത്തിൽ, ഇത് കഴിഞ്ഞുള്ള യുഗത്തിൽ, ഇതിനു മുൻപുള്ള യുഗത്തിൽ അങ്ങനെ ഇത്രയും വിശിഷ്ടമായ ദൈവത്തിന്റെ ഗിഫ്റ്റ് ഇല്ലായിരുന്നുള്ളത് കൂടി ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെയാണ് നമ്മളിൽ പലരും അവഗണിക്കുന്നത്. സെക്കൻഡ് തിങ് വാട്ട് ഐ മെൻഷൻഡ് വാസ് ദാറ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ഗിഫ്റ്റ്സ് ആർ യുണീക്ക്. ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ദി ലോർഡ് ഗേവ് ഗിഫ്റ്റ്സ്, ഫോർ എക്സാമ്പിൾ വൈൽ മേക്കിംഗ് ഓഫ് ദ ടാബർനാക്കിൾ, ബട്ട് ദേ വർ ഗിവൺ ഓൺലി ടു എ ഫ്യൂ സെലക്ടഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് നോട്ട് പെർമനന്റ്ലി ഫോർ എ പർട്ടിക്കുലർ ടാസ്ക്. ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ് എവറി ബിലീവർ, ഫസ്റ്റ് പീറ്റർ 4:10, ആസ് ഈച്ച് പേഴ്സൺ ഹാസ് റിസീവ്ഡ് എ ഗിഫ്റ്റ്. First Peter 4:10 says that everybody has a gift, and the New Testament gifts are unique. They cannot be compared with the Old Testament gifts. And such gifts shall not be given in any future dispensation. It was not given any dispensation before church age. These are such unique gifts. അങ്ങനെയുള്ള ദൈവം നൽകിയ പ്രത്യേക കൃപ, പ്രത്യേക കഴിവ്, പ്രത്യേക വരം, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ വളരെ ശോചനീയമായ കണ്ടീഷനാണ്, നിർഭാഗ്യമുള്ള കണ്ടീഷനാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഇഫ് സച്ച് ഗിഫ്റ്റ്സ്, ഇഫ് വി ഡോണ്ട് ഡിസ്കവർ, അവർ കണ്ടീഷൻ ഇസ് വെരി 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 ട്രാജിക്. അതിന്റെ പരിണിത ഫലം എന്തെന്ന് പറഞ്ഞാൽ, കംപ്ലീറ്റ്ലി ആത്മീയ ജീവിതത്തിൽ നമ്മൾ ലോസിൽ കൂടെ കടന്നു പോകും. ഇത് ഇന്നത്തെ ക്ലാസ്, നിങ്ങൾ ഈ വിഷയം മറക്കാൻ പാടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഇംപ്രസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നത്. അതിലൊരു ഭിക്ഷക്കാരനെ കുറിച്ച് പറഞ്ഞു. വേറെ രണ്ട് കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് ഇറ്റ്. ഒരു കണ്ടീഷനിലും മറക്കാൻ പാടില്ല. 1834 തൊട്ട് 1916 വരെ ജീവിച്ച ഒരു അമേരിക്കൻ ലേഡി ആയിരുന്നു ഹെറ്റി ഗ്രീൻ. ഹെറ്റി ഗ്രീൻ അന്ന് അമേരിക്കയിലെ ഏറ്റവും ധനികയായ സ്ത്രീയായിരുന്നു. 1910 അവരുടെ പ്രോപ്പർട്ടി $5 billion ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ കണക്കിനനുസരിച്ച്, അപ്പൊ ഞാനത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെൽപ്പും കൊണ്ട് നോക്കിയപ്പം, ഇന്നത്തെ കണക്കിനനുസരിച്ച് ഹെറ്റി ഗ്രീൻ എന്ന് പറഞ്ഞ ഈ അമേരിക്കൻ സ്ത്രീ, അവരുടെ ഇന്നത്തെ കണക്കിനനുസരിച്ച് പറഞ്ഞാല് $500 billion ആയിരുന്നു അവരുടെ പ്രോപ്പർട്ടി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് $200 billion ഉള്ളൂ. ഇന്ന് ഏറ്റവും റിച്ച് വ്യക്തിക്ക്
$200 billion ഉള്ളപ്പോൾ ഹെറ്റി ഗ്രീൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് $500 billion ഉണ്ടായിരുന്നേനെ. $500 billion എന്ന് പറഞ്ഞാൽ $50,000 crore. I want to tell you about one or two more stories because the purpose of this introduction is to impress this idea in your minds that if we do not discover and use our spiritual gifts, we are spiritual beggars. Tragic. I want to tell you, I told you some stories to start with, and now I want to tell you two more stories. One is about Hetty Green. Hetty Green lived between 1834 to 1960, and in 1916, and in 1900, her property was $5 billion, which is equivalent to $500 billion today. Please remember, the richest man in the world today has a property of only $200 billion. Hetty Green had $500 billion, equivalent to $500 billion. That is 50,000 crores of rupees. അവരുടെ ഈ ക്യാപിറ്റലും കൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് ഒറ്റ ഒരു ഡ്രസ്സേ ഉള്ളായിരുന്നു, ഒരു ഫ്രോക്ക്. അതിട്ട് പുറത്തു പോയേച്ച് തിരിച്ചു വരുമ്പം അതിൽ എവിടെങ്കിലും ചെളി പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം കഴുകുമായിരുന്നു, ഡ്രസ്സ് പഴകാൻ പാടില്ല. $50,000 crore രൂപയല്ല, രൂപ കണ്ടുപിടിക്കണമെങ്കിൽ 70 കൊണ്ട് പിന്നെ ഗുണിക്കണം. അതിന്റെ ഓണറായ ഹെറ്റി ഗ്രീൻ ഒരു ജസ്റ്റ് വൺ ഫ്രോക്ക്, വൺ ഡ്രസ് അത് പുറത്തു പോയേച്ച് തിരിച്ചു വരുമ്പോൾ ചെളിയായ പോർഷൻ മാത്രം ക്ലീൻ ചെയ്യുമായിരുന്നു. അവരുടെ മകൻ ഒരു പ്രാവശ്യം കാലിന് ഏതാണ്ട് മുറിവ് പറ്റിയപ്പോൾ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി. നീ ആരുടെ മോനാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹെറ്റി ഗ്രീനിന്റെ മകനാന്ന് പറഞ്ഞ് കാശി ചോദിക്കുമെന്നും കൊണ്ട് തള്ള ആ മോനെ കൊണ്ട് സ്ഥലം വിട്ടു. അവര് വീട്ടിൽ തന്നെ തന്നെ ട്രീറ്റ് ചെയ്തോടുക, അവന്റെ കാൽ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വന്നു. Hetty Green was worth 50,000 crores of dollars. She had just one dress, one clothes. And after she went out and came back, she would wash only that portion which had dirt on it so that the dress may not become old, so that she may not have to buy anything. And once when her son had a wound in his leg, she took him to a government hospital. And when they asked the father or mother's name, the mother suddenly realized that if son reveals that he is the son of Hetty Green, they will ask her to pay up. She ran away with the son. She treated that son, the wound herself. And finally, that boy's leg had to be amputated. And finally, അമേരിക്കയിലെ തണുപ്പത്ത് ഹീറ്റർ ഓൺ ചെയ്യാതെ വെറും ഈ കഞ്ഞി പോലുള്ള ഒരു ഭക്ഷണം മാത്രം കഴിച്ച് തണുത്ത് വിശന്ന് മരിക്കുകയാണ് ചെയ്തത്. ഈ $50,000 crore അമേരിക്കൻ ഗവൺമെന്റ് കൊണ്ടുപോയി. ഫൈനലി she would eat only oats, which at that time was very easily and cheaply available. Food for horses, so cheap. She died because in USA, the cold of USA, she did not turn the heater on lest it cost money. Of cold and hunger she died. What was the use of that property? 50,000 crores of rupees. She died of hunger. She died of cold. Am I and you, when we ignore our spiritual gift, are we not hit like Hetty Green? Worse than that, she left and she went away. We shall carry the marks of our carelessness on us at the judgment seat of Christ. One more story I want to tell you. I don't tell so many stories in my Bible classes. Only in introduction will you hear it. And I want these stories to pierce deeply into your heart. So important is the subject. Chela manishar. Sambathinu vendi
സമ്പത്ത് അന്വേഷിച്ച് ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് നടന്നു പോയപ്പോൾ ഒരു സ്ഥലത്ത് രണ്ട് സൈഡിലും നമ്മൾ റോഡ് പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ പോലുള്ള കല്ലുകൾ കിടക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കല്ലെടുക്കുന്നവനും കരയും, ഈ കല്ലെടുക്കാത്തവനും കരയും. പൊരുത്തം പറഞ്ഞ് എടുത്താലും കര, എടുത്തില്ലെങ്കിലും കര. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു കല്ല്, എനിക്ക് വലിയ ഭാരം തോന്നാത്ത ഒരു കല്ലെടുത്ത് പോക്കറ്റിലിടാമെന്ന് കണ്ടാവുന്ന ഒരു കല്ലെടുത്ത് പോക്കറ്റിലിട്ടു. ഇതൊരു വൺ വേ ആയിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, തിരിച്ചൊരിക്കലും വരാൻ സാധിക്കാത്ത ഒരു വൺ വേ ആയിരുന്നു. നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നു. നടന്ന് 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 ബാക്കി ആളുകൾ പറഞ്ഞ് എടുത്താലും കര, എടുത്തില്ലെങ്കിലും കര, എന്തിനാ കഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞ് അവരെടുത്തില്ല. ഫൈനലി ആ കല്ലുകൾ തീർന്നു, പ്ലെയിൻ ഗ്രൗണ്ടായി. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന്, ഇത് വൺ വേ ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ വലിയൊരു ബോർഡ്, നിങ്ങൾ സമൃദ്ധി അന്വേഷിച്ചിരുന്നു, സ്വത്ത് അന്വേഷിച്ചിരുന്നു, നിങ്ങൾക്കത് നൽകപ്പെട്ടു. അത് നൽകപ്പെട്ടപ്പോൾ അത് ശേഖരിച്ചവർ സന്തോഷിക്കട്ടെ. ഇതൊരു വൺ വേ ആണ്, നിങ്ങൾക്ക് ഇനി തിരിച്ചുപോയി ശേഖരിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ ആ കണ്ട കല്ലുകൾ, റഫ് കല്ലുകൾ, അത് വിലയേറിയ വജ്രമായിരുന്നു. നിങ്ങൾ എടുത്തിട്ടുള്ളത് വിറ്റ്, നിങ്ങൾ സമ്പത്തല്ലേ ആഗ്രഹിച്ചത്, അത് വിറ്റ് സുഖമായിട്ട് ജീവിക്കൂ. I was telling about a one-way journey. Lot of people who wanted riches, they were going on that way looking for riches. I'm talking about our life. This story talks about our life. As they reached a particular portion, they found rough stones on both sides of the road, and there was a board: if you pick up these stones, you shall cry. If you don't pick up the stones, then also you shall cry. All of them said, what an idiotic thing. If we pick up, we will cry. If we don't pick, we will cry. Why should we bother? So all of them decided not to pick up those stones. One of them said, hey, well, anyway, we have to cry. So I shall take a tiny, small, wee, a little one and put into my pocket. He did that. They kept on walking. Please remember, this was a one way. They could never go back. Stones were over, plain ground. After they walked some more, there was a big board: dear sojourner, it's talking about us, about me, about you, your spiritual gift, about the way you and I use our spiritual gift. The stones that you saw, they were precious diamonds. You were looking for riches. Sell whatever you picked up, get the riches, live comfortably. അവിടെ നിന്ന് ആ ധനം അന്വേഷിച്ചു പോയ കല്ലെടുക്കാത്ത എല്ലാരും നെഞ്ചത്തടിച്ചു കരഞ്ഞു. വാട്ട് എ ഫൂൾ, ഞാൻ എന്തൊരു ഭോഷനായിരുന്നു, ഒരു കല്ലെങ്കിലും എടുക്കാമായിരുന്നു. ബട്ട് ആ യാത്ര അവസാനിച്ചിരുന്നു, ഇനി തിരിച്ചു പോകാൻ സാധിക്കത്തില്ലായിരുന്നു. The moment they read that these were precious diamonds, they all started beating their chest. What a fool I was. Why did I not understand this sojourn? Why did I not understand the riches? And now I cannot go back. This is spiritual gift, those who don't use it. But the story is not finished. The parable, the allegory is not finished. One of the men, he lost his mental balance and became mad. Do you know who he was? The guy who half-heartedly picked up a little stone. Pagal ho gaya. He lost his mind. He said, what a fool I am. At least the smallest piece of cloth which a man carries, that's a handkerchief. I should have tied a handkerchief of those stones and I would have become rich
fabulously rich. I would have obtained all what I want. He became insane. Randaipu. The man who had picked up a small one, he became insane. He said, at least the smallest piece of cloth which a man carries, handkerchief, I should have filled it. ഇത് നമ്മുടെ എല്ലാവരുടെയും കഥയാണ്. വിശ്വസ്തതയോടെ നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കാത്തവർ വിലപിക്കും. എന്നാൽ അരമനസോടെ കൃപാവരങ്ങൾ ഉപയോഗിച്ചവർ അതിലധികം വിലപിക്കും. ഈ സ്റ്റോറി ഒരിക്കലും മറക്കാൻ പാടില്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ കൃപാവരങ്ങൾ അരമനസോടെയല്ല, പൂർണ്ണ സമർപ്പണത്തോടെ വേണം നാം യൂസ് ചെയ്യുന്നത്. കർത്താവ് അനുവദിച്ചാൽ ഇവിടുന്ന് നാം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഡോക്ടർ സനീഷ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.